നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വെറുതെ പറഞ്ഞതല്ലേ, ഒരിലെ ചോറ് തന്നാ മതി. ഇനി ചെറുക്കൻ കൂട്ടർക്ക് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. അയ്യോ അതൊന്നും വേണ്ട ഡോക്ടർ, ഇപ്പൊ തന്നെ ഡോക്ടർക്ക് കട ഒരുപാടായി. എന്താ ഈയിടെയായിട്ട് നിനക്ക് പണമൊന്നും വേണ്ടാത്തത്? പുതിയ കോൾ എന്തെങ്കിലും ഒത്തു കിട്ടിയോ? അയ്യോ ഇല്ല ഡോക്ടർ. ആ ഇപ്പൊ നീ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് കായംകുളത്തിനുള്ള വണ്ടി പിടിക്കാൻ നോക്ക്, ഇപ്പൊ തന്നെ നേരം വൈകി. ശരി ഡോക്ടർ, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഹലോ, പെട്ടെന്ന് എത്തുവേ, ടെൻഷൻ ഒന്നും അടിക്കണ്ട. അല്ല അതെ, ആ ഓട്ടോക്കാരനെ എവിടുന്ന കിട്ടിയേ? അതെ, അവനെ പോലുള്ളവന്മാരെന്ന് വിശ്വസിക്കരുത്. അവർക്കൊരു കടമ തീർത്ത് കാശ് വാങ്ങണമെന്നേ ഉള്ളൂ. എന്തായാലും ഈ കുട്ടി അഡ്മിറ്റ് ചെയ്യാതെ അവസാന നിമിഷം വരെ നോക്കിയിരുന്ന നിങ്ങളെ പറഞ്ഞാ മതിയല്ലോ. ഇതൊക്കെ നോക്കണ്ടേ? അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ആ കുട്ടിയുടെ ഭർത്താവിന്റെ പിടിപ്പുകേട്. ഭർത്താവിന്റെ പിടിപ്പുകേടല്ല വിഷ്ണു കേട്ടോ, ഞാൻ മാത്രമാ കുറ്റക്കാരി. അതെ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഹോസ്പിറ്റലിൽ എത്തും, പേടിക്കാനൊന്നുമില്ല, ഞാൻ എത്തിച്ചോളാം അവിടെ. ആ പിന്നെ എന്റെ ഭാര്യയുടെ അമ്മയെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുടുംബശ്രീ ശാരദ. ശാരദാമ്മ നാട്ടുകാർ വിളിക്കുക. ഈ ശാരദാമ്മ എപ്പോഴും പറയാറുണ്ട്, ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയാവുന്നു. അങ്ങനെ തന്നെ കരുതിയാൽ മതി. ദൈവമല്ല മോനെ, ദൈവരൂപത്തിൽ ഇവളുടെ ഭർത്താവായി നീ തന്നെയാ ഇവൾക്ക് സഹായമായിട്ട് വന്നിരിക്കുന്നത്. നീ മാത്രം അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് ഇറങ്ങിക്കോട്ടെ ഡോക്ടർ. ശരി. അബോർഷൻ സിംപ്റ്റംസ് ആണല്ലോ കാണിക്കുന്നത്. കുഞ്ഞിന് വേണ്ടി മരിക്കാൻ തയ്യാറായാലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാവില്ല, അത് സംഭവിച്ചു കഴിഞ്ഞു. ഡോക്ടർ, ആ സത്യാമ്മ എത്തിയോ? ഇതാ വിദ്യ, ഞാൻ പറഞ്ഞ പേഷ്യന്റ്. ഇവർക്ക് റൂമൊന്ന് കാണിച്ചു കൊടുക്കാൻ? ഞാൻ കാണിച്ചു കൊടുക്കാം ഡോക്ടർ. അല്ല വിദ്യക്ക് അത്യാവശ്യമായിട്ട് പോണോന്നല്ലേ പറഞ്ഞേ? അത് സാരമില്ല, ഡ്യൂട്ടി ഫസ്റ്റ്. ശരി. ഏത് റൂമാ ഡോക്ടർ? രണ്ടാമത്തെ ലേബർ റൂം. ആ സിസ്റ്ററിലൂടെ പൊക്കോളൂ, ഞാനിപ്പോ വന്നേക്കാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.